ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതേ ഇവിടെ നിന്ന് വെള്ളം ആദ്യം വരുന്നത്. അപ്പോൾ നന്നായിട്ട് എയറേറ്റഡ് ആയിട്ട് ഈ വെള്ളം ഇങ്ങോട്ട് വരും. എന്നിട്ട് ഒരു പൈപ്പിൽ ആലോവും ലൈമും ചേർന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളത്തിൻ്റെ കൂടെ ചേർത്ത് വിട്ടു കൊടുക്കും. എന്നിട്ട് ഇതിനകത്ത് കണ്ടോ, ഇതാണ് ക്ലാരിഫയർ, ഇതിനകത്ത് വെള്ളം വരും. എന്നിട്ട് ഇത് കുറേ നേരം കുറേ മണിക്കൂർ ഇങ്ങനെ നിർത്തി വയ്ക്കും. എന്നിട്ട് ഇതിലുള്ള അഴുക്കൊക്കെ സെറ്റിലാവും. അപ്പോൾ സെഡിമെൻ്റ് ആയിട്ട് പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് ഫിൽട്ടർ മീഡിയയിലോട്ട് പോകും കേട്ടോ. അത് കാണിച്ചു തരാം. അപ്പോൾ അതേ ഇതിൻ്റെ ഹൈറ്റ് ഇത്ര ഉണ്ട് കേട്ടോ. ഇതാണ് സംഭവം, ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ, ഇത്രയും ഹൈറ്റിലാണ് ആ വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സാറിനെ വിട്ടിട്ടുണ്ടായിരുന്നു, നമുക്കിതേക്കുറിച്ച് പറഞ്ഞുതരാനുണ്ട്. അപ്പോൾ ആ സാർ നമുക്ക് ഇതേക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു കേട്ടോ. ഇത് ഇപ്പോഴത്തെ ടൈപ്പ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. ക്ലാരിഫയർ സെപ്പറേറ്റ്, അത് കഴിഞ്ഞിട്ട് ഫിൽട്ടർ മീഡിയ സെപ്പറേറ്റ്. ഇതിനപ്പുറത്തോട്ട് പഴയ രീതിയിലുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. അതിപ്പോൾ വർക്കിംഗ് അല്ല, പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടോ, നമ്മൾ കയറി കണ്ടിട്ടുണ്ടായിരുന്നു. അത് അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ അതേ ആ കാണുന്നതാണ് ഫിൽട്ടർ മീഡിയ എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ടാങ്കൊക്കെ ഉള്ളതാണ്. അപ്പം അതെ ഇതാണ് കേട്ടോ ഫിൽട്ടർ ടാങ്ക്. പല ടൈപ്പ് ഫിൽട്ടർ പല ഫിൽട്ടറിങ് കഴിഞ്ഞിട്ടാണ് ഇത് ശുദ്ധീകരിച്ചിട്ട് ടാങ്കിലോട്ട് പോയി ബാക്കി എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ വെള്ളം ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. പിന്നെ കണ്ടോ, ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ടാങ്ക് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധീകരിച്ച വെള്ളമാണ്. അപ്പോൾ ഇതിനകത്ത് പൊടിയും അഴുക്കൊന്നും വീഴാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളത്, സ്ലാബൊക്കെ ഇട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ ഇത് ക്ലോറിനും ബ്ലീച്ചിങ് പൗഡറും ഒക്കെ ഇരിക്കുന്ന റൂമാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഇങ്ങനെ ഇടത്തില്ല, ഇപ്പോൾ ഗ്യാസായിട്ടാണ് കേട്ടോ ഈ വെള്ളത്തിനകത്ത് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഗ്യാസ് തീർന്നു പോകുന്ന സാഹചര്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രം ഇത് മിക്സ് ചെയ്ത് ചേർക്കാറുണ്ട്. അല്ലാണ്ട് ഡയറക്റ്റ് ക്ലോറിൻ ഗ്യാസാണ് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഫിൽട്ടർ മീഡിയൊക്കെ കുറേ നാൾ കൂടുമ്പോഴത്തേക്കും വൃത്തിയാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ നിന്നപ്പോഴത്തേക്കും സോളാർ പ്ലാന്റൊക്കെ കണ്ടു കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതേ ക്ലോറിൻ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇത് മീറ്ററൊക്കെ വെച്ചേക്കുന്നതാണ്. ക്ലോറിൻ ഗ്യാസ് ഒരു യെല്ലോ കളർ ടാങ്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേ ഇത് ക്ലോറിൻ സപ്ലൈ ചെയ്യുന്ന ആ ഒരു സെറ്റപ്പാണ് കേട്ടോ ചെയ്തു വെച്ചേക്കുന്നത്. ഈ മഞ്ഞ കളർ ടാങ്കിനകത്താണ് ക്ലോറിൻ ഗ്യാസ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്നാണ് വെള്ളത്തിൽ സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്.